ഹായ് ഓൾ, പി സി എം എഡിറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. സോ വീഡിയോ അവസാനം വരെ കാണാം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾ പലപ്പോഴും സിപ്പ് ഫോൾഡേഴ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ, പലപ്പോഴും എറർ വരാറുണ്ട്. ഞാനിത് കഴിഞ്ഞ് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ എറർ വരിക. അപ്പോൾ ഞാൻ അതിനൊരു ആൾട്ടർനേറ്റീവ് സിപ്പ് ഫോൾഡർ എക്സ്ട്രാക്ടറിനെ കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആ എറർ വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു സിപ്പ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓൾ കൊടുത്തു. എക്സ്ട്രാക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് എങ്ങനെ വരും, ആൻ അൺഎക്സ്പെക്റ്റഡ് എറർ ഈസ് കീപ്പിംഗ് യു ഫ്രം കോപ്പിയിങ് ദ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എറർ വരാത്ത ഒരു എക്സ്ട്രാക്ടറാണ് സെവൻ സിപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് സെവൻ സിപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ കാണാം സെവൻ സിപ്പ് ഡോട്ട് ഓർഗ്, അതാണ് നമ്മുടെ സൈറ്റ്. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാണാം നിങ്ങൾക്ക് 32 bit into 86 64 bit into 64. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ഏതാണെന്ന് നിങ്ങൾ നോക്കുക. 64 bit ആണോ 32 bit ആണോ, അല്ലെങ്കിൽ മാക്ക് ആണെങ്കിൽ അതിൻ്റെ താഴത്തുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിസ് പി സി എടുക്കുക. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ലോഡാവും. അതിൻ്റെ താഴത്ത് ഇങ്ങനെ കാണാം, സിസ്റ്റമിൻ്റെ താഴത്ത് സിസ്റ്റം ടൈപ്പ് 64 bit operating system into 64 based processor. അപ്പോൾ അതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. 64 bit ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത കാരണം ഡൗൺലോഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നിങ്ങളുടെ ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിൽ പോയാൽ കാണാം 7Z1900 into 64 എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. വൺസ് അഗെയിൻ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫിനിഷായി. ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് സെവൻ സിപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ആ ഫയല് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സെവൻ സിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആ സെവൻ സിപ്പിൽ ഇങ്ങനെ പോയാൽ ഇങ്ങനെ കാണാം, ഓപ്പൺ ആർക്കൈവ്, എക്സ്ട്രാക്ട് ഫയൽസ്, എക്സ്ട്രാക്ട് ഹിയർ. അങ്ങനെ എക്സ്ട്രാക്ട് ഹിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാണാം, ഇങ്ങനെ ഞാൻ ഓൾറെഡി ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സെവൻ സിപ്പ് ഉപയോഗിക്കുക. ഓക്കെ, ഏത് ഫയൽസ് എറർ വന്നാലും സെവൻ സിപ്പിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. എല്ലാ ഫയൽസും നിങ്ങൾക്ക് എല്ലാ സിപ്പ് ഫയൽസും എക്സ്ട്രാക്ട് ചെയ്യാം സെവൻ സിപ്പ് ഉപയോഗിച്ച്. യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു PCM Edits. താങ്ക് യു.